സംഘർഷങ്ങളുടെ പേരിൽ എന്നും പഴി കേൾക്കേണ്ടി വന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്. എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കുരുതികൾ നടത്തിയത് സംഘടിത മതങ്ങളാണ്. പ്രഭാഷണങ്ങളിൽ കരുണയും ആലിംഗനങ്ങളിൽ സ്നേഹവും നിറയ്ക്കുന്ന മാതാ അമൃതാനന്ദമയി സ്വന്തം ജീവനക്കാരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തിനിടെ പൊതുസമൂഹം കണ്ടു. അടയാളം പരിശോധിക്കുകയാണ്, ദൈവങ്ങൾ മനുഷ്യരോട് എന്താണ് ചെയ്യുന്നത്? സംസ്ഥാനത്ത് നഴ്സുമാരുടെ അവകാശ സമരങ്ങളുടെ അഗ്നി ഉയരുന്നത് കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിയിൽ നിന്നാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന സുഖത്തിനായി ഭവിക്കണമെന്ന് പ്രചരിപ്പിക്കുന്ന എസ് എൻ ട്രസ്റ്റിന് കീഴിലുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രം. എന്നാൽ ന്യായമായ കൂലിയും തൊഴിൽ സാഹചര്യവും ചോദിച്ച നഴ്സുമാരെ മാനേജ്മെന്റ് നേരിട്ടത് വിൽസൺ എന്ന കുപ്രസിദ്ധ ഗുണ്ടയെ ഉപയോഗിച്ചാണ്. കാരുണ്യത്തിന്റെ മൊത്തക്കുത്തകയുള്ള മാതാ അമൃതാനന്ദമയിയുടെ ആശുപത്രിയിൽ നഴ്സുമാരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ പോയ സംഘടനാ ഭാരവാഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇരുമ്പു കമ്പി കൊണ്ട് കാൽമുട്ടിലെ ചിരട്ട അടിച്ചു തകർത്തു, തല അടിച്ചു പൊട്ടിച്ചു, പലക കഷണം കൊണ്ട് കൈകൾ തല്ലി ചതച്ചു. ചുണ്ടിൽ സ്നേഹപുഞ്ചിരിയും കയ്യിൽ ഇരുമ്പ് ദണ്ഡുമായി ഇവിടെ ആതുര സേവനം നടക്കുന്നു. തൊട്ടാപ്പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന റൂമുണ്ടായിരുന്നു. അതിലെ നിറച്ച് ഈ പില്ലർ കെട്ടാനുള്ള കോളം എടുത്ത ഒരു കുഴികളൊക്കെ ഉണ്ടായിരുന്നു. ആ റൂമിൽ കൺസ്ട്രക്ഷൻ്റെ കമ്പികളും മറ്റൊക്കെ ഉണ്ട്. അപ്പം പുറത്ത് 15 പേരും, അകത്തുനിന്ന് ഞങ്ങൾ ഇതിലേക്ക് ഉള്ളി ഈ റൂമിൻ്റെ ഉള്ളിൽ കയറ്റാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ നിന്നുള്ള ആൾക്കാർ കമ്പി വടികളും പിന്നെ പലകയായിട്ട് പുറത്തേക്ക് വരികയുണ്ടായി. പിന്നെ അത് വെച്ചായിരുന്നു അടി. പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ഒന്നും ഓർമ്മയില്ല. തലേമയൊക്കെ നന്നായിട്ട് മാരകമായിട്ട് അടിക്കും. കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ യൂണിറ്റ് കഴിഞ്ഞയാഴ്ച തുടങ്ങിയിരുന്നു. എന്നാൽ സ്നേഹാലയത്തിൽ അവകാശങ്ങളെക്കുറിച്ച് മിണ്ടാൻ പാടില്ലെന്ന് പ്രഘോഷിച്ച് അസോസിയേഷൻ ഭാരവാഹികളെ സ്ഥലം മാറ്റുകയും ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. ഇതിനെപ്പറ്റി സംസാരിക്കാനെത്തിയ നേതാക്കളുടെ കൈയും കാലും തല്ലിയൊടിച്ചാണ് മാനേജ്മെന്റ് ഉശിരു കാണിച്ചത്. മാരകായുധങ്ങൾ കൊണ്ട് അമൃത മാനേജ്മെന്റിന്റെ സ്നേഹാലിംഗനം. മാനേജ്മെന്റ് പരമാവധി ഇതിനെ സപ്രസ് ചെയ്യാനാണ് നോക്കിയത്. അവർ ഇതിനെ അടിച്ചമർത്ത എങ്ങനെ ഇതിനെ യു എൻ എന്നുള്ള സംഘടന അവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ടായപ്പോൾ തന്നെ അവർ പരമാവധി അതിനെ അടിച്ചമർത്ത എങ്ങനെ അതിനെ വളരാൻ അനുവദിക്കരുതെന്നുള്ളൊരു പ്രതിയായിരുന്നു അവർ. അങ്ങനെ അവരെ സ്റ്റേറ്റ് പ്രസിഡന്റ് സെക്രട്ടറി അവർ ഒരാളെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാനും ഒരാളെ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യാനും, അത് കള്ളക്കേസിൽ കുടിക്കിട്ടാണ്, അത് ഫീമെയിൽ ഇഷ്യൂസിലെ പെട്ടിട്ടാണ് ഔട്ടാക്കാൻ നോക്കിയത്, അവിടുന്ന് പുറത്താക്കാൻ നോക്കിയത്. എന്നാൽ അമൃതവചനങ്ങൾ കൊണ്ട് അവകാശ സമരങ്ങളെ നിർവീര്യമാക്കാനായില്ല. ന്യായമായ ശമ്പളം നൽകുക, ബോണ്ട് വ്യവസ്ഥ ഒഴിവാക്കുക, സർട്ടിഫിക്കറ്റ് യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ സമരം തുടങ്ങി. മാനേജ്മെന്റ് വഴങ്ങിയില്ല. പക്ഷേ എന്നും തോറ്റുകൊടുക്കാൻ ആരും തയ്യാറാകില്ല. ഒരു മീറ്റിംഗ് അവിടെ അമൃത ഹോസ്പിറ്റലിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ച് ഞങ്ങളൊരു ഫ്രണ്ട്ലി ടോക്കനായിട്ടാണ് അവിടെ പോയത്. അവിടെ പോയിട്ട് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സായ 6 മെമ്പേഴ്സിനെ അവർ ഗുണ്ടകളെ വെച്ച് ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് ഇപ്പോൾ ഞങ്ങളുടെ ബ്രദർ ഇവിടെ ദയ ആശുപത്രിയിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ റൂമിലേക്ക് മാറ്റി 6 റെസ്റ്റ് വേണമെന്നാണ് ഞങ്ങളുടെ ബ്രദർ പറഞ്ഞിരിക്കുന്നത്. അഭൗമ ശക്തിയേക്കാൾ വലുതാണ് മനുഷ്യശക്തിയെന്ന് അമൃതയിലെ സംഘടിത മുന്നേറ്റം തെളിയിച്ചു. ഡിസ്മിസ് ചെയ്തവരെ തിരിച്ചെടുക്കാമെന്നും നഴ്സുമാരുടെ പ്രശ്നം പഠിക്കാൻ സമിതി ഉണ്ടാക്കാമെന്നും അമൃത മാനേജ്മെന്റ് സമ്മതിച്ചു. പിറ്റേന്ന് കൊടും പണിയെടുക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് സമരം തുടങ്ങി. അമ്മയുടെ സമ്മാനമായി വച്ചു നീട്ടിയ 1000 രൂപ അവർ വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. വളരെ തുച്ഛമായ സ്ഥലമാണ് ഞാൻ കിട്ടുന്നത്.
ഇവിടെ കിട്ടുന്നതാണ് ഞങ്ങൾ കേരളത്തിലെ ഏത് ഹോസ്പിറ്റലാണ് സ്റ്റാർട്ടിങ് 2500 മുതൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 10-12 വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു സ്റ്റാഫിന് കിട്ടുന്നത് പോലും വെറും 6500 രൂപ അതിൽ അത്ര അതിന് താഴെ കിട്ടുന്നത്. നഴ്സുമാരെ ആക്രമിച്ചവരെ പിടിക്കാനെത്തിയപ്പോൾ അമ്മ ഭക്തർ പോലീസിനെ തടഞ്ഞു. ചർച്ചയ്ക്കെത്തിയവരെ ഇടിമുറിയിൽ കയറ്റിയ അമ്മദാസന്മാരെ ഇതുവരെ പിടികൂടിയിട്ടില്ല. നേതാക്കളെ 16 മണിക്കൂർ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട അമ്മ അനുയായികൾ ഇന്നും നിയമത്തിനു പുറത്താണ്. എങ്കിലും ആത്മീയതയുടെ കോട്ടകൾക്കുള്ളിൽ ജീവനക്കാർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അമൃത സമരം കാണിച്ചു തന്നു. നഴ്സുമാരുടെ അവകാശ സമരങ്ങളിലെ വീറുറ്റ ഏടാണ് അമൃത സമരം. റിട്ടേൺ എഗ്രിമെന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.